ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന വാക്കുകളാണ് ആബറേഷൻ, ആബേൻസ്, അബ്ഹോർ, അബൈഡ് ആൻഡ് ആബ്ജക്റ്റ്. ആബറേഷൻ, ഈ വാക്ക് നൗണായിട്ടാണ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം something such as a problem or a type of behavior that is unusual or unexpected or wandering from the right path or natural state. വഴിതെറ്റൽ, സ്വധർമ്മത്തിൽ നിന്നുള്ള വ്യതിചലനം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. For him, such a low grade on an exam is an aberration. ഇതിൻ്റെ അർത്ഥം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയിൽ ഇത്രയും കുറഞ്ഞ ഗ്രേഡ് ഒരു വ്യതിചലനമാണ്. അതായത് എപ്പോഴും നല്ല ഗ്രേഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ലോ ഗ്രേഡ് കിട്ടുക എന്ന് പറഞ്ഞത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ്, ഒരു അൺയൂഷ്വൽ തിങ് ആണ്. അതിനെയാണ് അബറേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അബറേഷൻ ഓഫ് മൈൻഡ്, അതായത് മനസ്സിൻ്റെ വ്യതിചലനം. അതിന് പറയുന്ന പേരാണ് ചിത്തഭ്രമം. അടുത്ത വാക്കാണ് അബെയൻസ്. ഇതിൻ്റെ മീനിങ് ഇൻ എ ടെമ്പററി സ്റ്റേറ്റ് ഓഫ് ബീയിങ് സ്റ്റോപ്ഡ് ഓർ സ്റ്റേറ്റ് ഓഫ് സസ്പെൻഷൻ. നിർത്തിവെക്കുക, താൽക്കാലികമായി നിർത്തിവെക്കുക. എക്സാമ്പിൾസ് നോക്കാം. ദ പ്ലാന്റ്സ് ആർ ഇൻ അബെയൻസ്. ഇതിൻ്റെ അർത്ഥം പ്ലാന്റ്സ് അല്ലെങ്കിൽ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റൊരു എക്സാമ്പിൾ, ദ ഓർഡർ വാസ് ഹെൽഡ് ഇൻ അബെയൻസ്. ഉത്തരവ് താൽക്കാലികമായി നിർത്തിവെച്ചു. അടുത്ത വാക്കാണ് അബ്ഹോർ. ഈ വാക്ക് വേർബായിട്ടാണ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് ഹെയ്റ്റ്, വിച്ച് മീൻസ് ടു ഡിസ്ലൈക്ക് സമ്മൺ ഓർ സംതിങ് വെരി മച്ച്. വെറുക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി അബ്ഹോർ ക്രൂവൽറ്റി ടു ആനിമൽസ്. ഇതിൻ്റെ അർത്ഥം മൃഗങ്ങളോടുള്ള ക്രൂരത ഞങ്ങൾ വെറുക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ, ദേ അബ്ഹോർ വയലൻസ്. അവർ അക്രമത്തെ വെറുക്കുന്നു. ഈ വേർഡിൻ്റെ നൗൺ ഫോമാണ് അബ്ഹോറൻസ്, വെറുപ്പ്. ഇത് ആഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാം, അബ്ഹോറൻറ്റ്. ഇതിൻ്റെ മീനിങ് വെറുപ്പുളവാക്കുന്ന. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Slavery is abhorrent to a humane man. ഇതിൻ്റെ അർത്ഥം മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് അടിമത്വം വെറുപ്പുളവാക്കുന്നതാണ്. Slavery means അടിമത്വം. അടുത്ത വാക്കാണ് അബൈഡ്. ഈ വേർഡ് ഒരു സെൻറ്റൻസിൽ വേർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം സ്റ്റേ ഓർ ഡുവൽ. വസിക്കുക, ഒരു പ്രത്യേക സ്ഥലത്ത് വസിക്കുക ഓർ നിൽക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മെനി അൺസ്കിൽഫുൾ മെൻ ഡു അബൈഡ് ഇൻ അവർ സിറ്റി. ഇതിൻ്റെ അർത്ഥം വൈദഗ്ധ്യമില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ നഗരത്തിൽ താമസിക്കുന്നുണ്ട്. അൺസ്കിൽഫുൾ മീൻസ് വൈദഗ്ധ്യമില്ലാത്ത. ഈ വാക്ക് നമുക്കൊരു ഫ്രേസൽ വെർബായിട്ട് യൂസ് ചെയ്യാം, അബൈഡ് ബൈ. ഇതിൻ്റെ അർത്ഥം ഒബേ, അനുസരിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. We have to abide by the rules. നമ്മൾ നിയമങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ നമ്മൾ നിയമങ്ങൾ അനുസരിക്കണം. അനദർ എക്സാമ്പിളാണ് ദേ പ്രോമിസ് ടു അബൈഡ് ബൈ അവർ ഡിസിഷൻ. ഞങ്ങളുടെ തീരുമാനത്തിന് വഴങ്ങുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനം അനുസരിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത വാക്കാണ് ആബ്ജക്റ്റ്. ഈ വാക്ക് ആഡ്ജക്റ്റീവായിട്ടാണ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് മിസറബിൾ ഓർ മീൻ, കഷ്ടതരമായ ഓർ ഹീനമായ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദേ ലിവ് ഇൻ ആബ്ജക്ട് പ്രോവർട്ടി. അവർ കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. ആബ്ജക്ട് പ്രോവർട്ടി മീൻസ് കടുത്ത ദാരിദ്ര്യം. ഇന്ന് പരിചയപ്പെട്ട വാക്കുകൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ആബറേഷൻ, ഡീവിയേഷൻ അല്ലെങ്കിൽ വഴിതെറ്റൽ. അബെയൻസ്, സസ്പെൻഷൻ അല്ലെങ്കിൽ നിർത്തിവെക്കുക. അബ്ഹോർ, ഹെയ്റ്റ് അല്ലെങ്കിൽ വെറുക്കുക.
അബൈഡ് സ്റ്റേ ഓർ ഡ്വൽ അല്ലെങ്കിൽ വസിക്കുക ഓർ നിൽക്കുക ആബ്ജക്റ്റ് മിസറബിൾ കഷ്ടതരമായ ഹീനമായ ഇന്ന് പരിചയപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങളും യൂസേജും മനസ്സിലായെന്ന് കരുതുന്നു ഈ വാക്കുകൾ നിങ്ങളുടെ ഡെയിലി കൺവേഴ്സേഷനിൽ ഉപയോഗിക്കുക നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക